ആ ചന്തമുക്കിലെ മൃഗോട്ട് അന്നേ എന്നോട് പറഞ്ഞതാ നമുക്ക് ഒളിച്ചോടി പോവാം, നമുക്ക് ഒളിച്ചോടി പോവാന്ന്. എൻ്റെ തിരുമൽ ദേവ, അന്നേ ഞാൻ ഒളിച്ചോടി പോയിരുന്നെങ്കിൽ ഇതുപോലെ കോപ്പി അടിക്കാൻ പറ്റുമോ? ഇല്ല. ഏയ് നേക്ക് മനുഷ്യ. കരിമഷി ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ മാൽഡീവ്സ് പോവാണ്. ഞങ്ങളുടെ കഴിഞ്ഞ 3 യാത്രകളും നിങ്ങൾ കണ്ടിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ മാൽഡീവ്സിലേക്കാണ് പോകുന്നത്. അതൊരു ഷോർട്ട് ഒരു കുഞ്ഞ് ട്രിപ്പാണ്. കാരണം ഒരു 3-4 ദിവസമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 10-12 ദിവസമൊക്കെ ഞങ്ങൾ തായ്ലൻഡിൽ ചെലവഴിച്ചിരുന്നു. പക്ഷെ പ്രാവശ്യം ചെറിയൊരു യാത്രയാണ്. രാവിലെയാണ് ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾ രാത്രി തന്നെ അങ്ങോട്ട് എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. രാത്രി യാത്ര ചെയ്യണ്ടെന്ന് കരുതിയിട്ട് അവിടെ പോയി കിടന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുക. പിന്നെ ഇതൊരു റിലാക്സ് ചെയ്യാനുള്ളൊരു ട്രിപ്പാണ്. പറയാൻ കാരണം ഞങ്ങൾ ഈ പ്രാവശ്യം ആക്ടിവിറ്റീസ്, വാട്ടർ സ്പോർട്സോ അങ്ങനെ ഒരു സാധനവും ഞങ്ങൾ എക്സ്ട്രാ പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ ചെല്ലുന്നു, അവിടെ ഒരു ഐലൻഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ വേറെ ആക്ടിവിറ്റീസ് ഉണ്ടാവുമായിരിക്കും, അറിയില്ല. എന്നാലും ഞങ്ങൾ ആ ഐലൻഡില് അവിടെ കടൽ തീരത്ത് ഞങ്ങൾക്ക് ചെലവഴിക്കാനാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ പ്ലാൻ. അതുകൊണ്ട് ഒരു എത്രമാത്രം ഒരു കംപ്ലീറ്റ് വ്ളോഗ് എന്ന രീതിയിൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് എനിക്ക് വ്ളോഗ് എനിക്ക് തോന്നുന്നില്ല സാധ്യമായിരിക്കുന്നു. ഞങ്ങൾ അതിന്റെ രാവിലത്തെ കാര്യങ്ങളും വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കില്ല. ഒരു അവിടെ ചെന്നിട്ടുള്ള ഓരോ ചെറിയ ചെറിയ ഇവന്റ്സ് കോർത്തിണക്കി കൊണ്ട് ഒരു വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം വ്ളോഗ് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾ യാത്ര പോകുന്നതുകൊണ്ട് കുറച്ച് ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി, അവിടെ ഇനി യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വിവരങ്ങൾ ശേഖരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വ്ളോഗിന്റെ രൂപത്തിൽ ചെയ്യാം. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ പോവാണ്, എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോ മാൽഡീവ്സിലേക്ക് സ്വാഗതം. ഞങ്ങളിങ്ങനെ മാലി എയർപോർട്ടിലെത്തി. ഇതാണ് മാലി എയർപോർട്ട്. കണ്ടോ, ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിറച്ചും ഇതുമാതിരി ഇൻഫർമേഷൻ സെന്റേഴ്സ് ആണ്. കണ്ടോ, നിറയെ ഉണ്ട്. അപ്പോ ഞങ്ങള് ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലെ ആളെ ഈ ഒരു ഇൻഫർമേഷൻ സെന്ററിന്റെ ആളുടെ ഫോണിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ആളിപ്പോ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് 10 minutes വരുന്നു പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് പോവാണ് ഞങ്ങള്. ഇത് കണ്ടോ, ആ ഗ്രീൻ കളർ കാണുന്നതാണ് എയർപോർട്ട്. അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഇതാ ഈ നീല കളറിൽ കണ്ടോ, ഇതാ കടലാണ്. കണ്ടോ, എന്ത് വ്യൂ, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. നോക്ക്, വെള്ളം കണ്ടോ, നല്ല നീല കളർ വെള്ളം കണ്ടോ. ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ 350 രൂപയുടെ കാപ്പിയാ. എന്തായി എപ്പോഴും 8:35 വരുന്ന പറഞ്ഞത്. ഇപ്പൊ 8:25 വെയിറ്റ് ചെയ്തിരിക്കാണ്. സമയം പോകുന്ന അറിയില്ല കേട്ടോ. ഇങ്ങനെ കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പച്ചക്കളറ് വെള്ളം ഞാൻ കാണിച്ചു കൊടുത്തോടെ. നല്ല കിടുക്കൻ ബോട്ടുകളാണ് ഇവിടെ മുഴുവൻ. ഇതെന്താ യാച്ച് പോലുള്ള വണ്ടികളാണ്. ഇത് എയർപോർട്ടിൽ നിന്ന് ഇവിടുന്ന് ഇതേ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ അപ്പം തന്നെ നമുക്ക് നേരെ ജെട്ടിയിലേക്കാണ് വരുന്നത്. അവസാനം ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് വന്നു. ഇതേ ദി ഫുഷി എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ. അങ്ങനെയാണ് ഞങ്ങൾ ബോട്ട് ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ വിചാരിക്കായിരുന്നു എങ്ങനെ ഞങ്ങൾ ഏത് ബോട്ടാണെന്ന് ഞങ്ങളെങ്ങനെ മനസ്സിലാക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ലഗേജ് ഒക്കെ വാങ്ങിച്ചു, ഓരോന്നായിട്ട് അകത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്നാണ് പറയുന്നത്. ഇവിടെ ഇറങ്ങി 7 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ആള് നമ്മുടെ ബാഗൊക്കെ ഉന്തുവണ്ടിയിൽ വെച്ച് കളിക്കൊണ്ട് പോവാണ്. പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. കുറച്ച് നടക്കാനുണ്ട്. ആ അപ്പം നമ്മളിതാ ഹോട്ടലിലേക്ക് എത്താണ് കേട്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. Come on. ഇതേ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. ഇതാ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ബീച്ചാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ ബീച്ച് കാണാൻ വേണ്ടി ഓടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ചെക്ക് ഇൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ ഒരു തണുത്ത നാരങ്ങ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കുടിക്കട്ടെ. റൂം ടൂർ കുഞ്ഞു റൂമാണ്. ഒരു ബെഡ്, പിന്നെ ഇവിടെ ഒരു ടേബിൾ, മിറർ, താഴെ ഒരു കുഞ്ഞി ഫ്രിഡ്ജ്, പിന്നെ ഇപ്പുറത്ത് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സംഭവം. ഇവിടെ ഹെയർ ഡ്രയർ ഉണ്ട്. അവിടെ എന്താണ് പറയുന്നത്, ലോക്കർ. പിന്നെ ഇപ്പുറത്ത് ബാത്റൂം. ബാത്റൂം കണ്ടോ, നല്ല ബാത്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, നല്ല നീറ്റാണ്. ഈ ടിഷ്യൂ ഇപ്പം ഞാനിവിടെ വെച്ച ടിഷ്യൂ കണ്ടോ. ഒരു വലിയ മിററുണ്ട്. ഷവർ, എവറിത്തിങ് ഇസ് ദെയർ. ഇനി മെയിൻ അട്രാക്ഷൻ കാണിച്ചു തരാം. ഓക്കെ, റൂമിൻ്റെ പുറത്തിറങ്ങുന്നത് ബീച്ചിലേക്കാണ്. ഇതാണ് ഈ റൂമിൻ്റെ മെയിൻ അട്രാക്ഷൻ കേട്ടോ. To the ground, you're dragging me. It's constantly. No, I won't make a sound. I love the pain. It sets me free. രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കണ്ട നമ്മുടെ കട്ടിലിൽ കിടന്നിട്ട് ഇങ്ങനെ ബീച്ച് കാണാം നമുക്ക്. അങ്ങ് അറ്റം വരെ അത് നീല കളറിലെ വെള്ളം. ആ പച്ചയോ നീലയോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഹോട്ടലിനെ കുറിച്ച് ഒരു ചെറിയ ഇത് ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി പുറത്ത് കണ്ടില്ലേ. ഇവിടെ റൂമിൽ ഇരുന്നാൽ തന്നെ നമുക്ക് കടല് നന്നായിട്ട് കാണാം. നല്ല പച്ച കളറ് വെള്ളം കാണാൻ പറ്റും. നീല കളർ. ഓക്കെ, നീല. ഞങ്ങൾ ഒരു ഹോട്ടല്, ഇതിന്റെ പേര് ഓഷ്യൻ ക്രൗൺ ബീച്ച് ഹോട്ടൽ എന്നാണ്. സോറി, ക്രൗൺ ബീച്ച് ഹോട്ടൽ എന്നാണ്. ഫുഷി എന്ന് പറഞ്ഞിട്ട് ഐലൻഡിലായതുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഞങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി കാരണം ഞങ്ങൾക്ക് പ്രൈവറ്റ് ബീച്ചുള്ള ഹോട്ടൽ ഇങ്ങനെ കരിമഷി കുറേ തപ്പുന്നുണ്ടായിരുന്നു. കുറച്ച് അഫോർഡബിൾ ആയിട്ട് വില കുറച്ചിട്ടുള്ള എന്നാൽ പ്രൈവറ്റ് ബീച്ചുള്ളതായിട്ടുള്ള ഒരു ഹോട്ടൽ ഞങ്ങൾ നോക്കി അവസാനം ഇവിടെ എത്തിപ്പെട്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് മെയിൻ ദ്വീപിൽ നിന്ന് ഒരു 40 മിനിറ്റോളം ഇങ്ങോട്ട് യാത്ര ചെയ്യാനുണ്ട്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ മുകളിൽ ഒരു ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, അവിടെ എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറവാണ്. ഇവിടെ താഴെ സീ ഫേസിംഗ് ആയിട്ട് എടുക്കുമ്പോൾ റേറ്റ് കൂടുതലാണ്. അതൊരു മുകളിലൊരു 4,500 രൂപയ്ക്കാണ് കിട്ടുന്നത്. പ്ലസ് ടാക്സ് ഉണ്ട്. എല്ലാ ഹോട്ടലിലും നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട, ടാക്സ് വളരെ ഹൈ ആണ്. ഇപ്പോൾ നിങ്ങൾ 10,000 രൂപ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 15,000 രൂപ ചിലപ്പോൾ ടാക്സ് ഉണ്ടാവും. അപ്പോൾ മൊത്തം 25,000 രൂപയായിരിക്കും. അത് നോക്കിയിട്ടോളം ബുക്ക് ചെയ്യാൻ. താഴെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇരട്ടി വിലയാണ്. ഇപ്പം 9,000 സംതിങ് ആണ് ഇവിടെ താഴത്തെ റൂമിന്. അതിൻ്റെ ഗുണം ഈ സീ ഫേസിംഗ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. നമുക്കിവിടെ തന്നെ നേരിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. സോ അതാണ് റൂമിനെ പറ്റിയുള്ള കാര്യം. ഇനി ഈ വെക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങും ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്ന ആകെ ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഐലൻഡ് തീർന്നു. ആകെ ഇവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആകെ 1000 പേരേ ഉള്ളൂ. അതിൽ 200 പേര് കുട്ടികളാണ്. ഇവിടെ ചെറിയൊരു സ്കൂളുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ ഈ ഐലൻഡ് ചൂസ് ചെയ്യാൻ കാരണം ഇവിടുന്ന് എങ്ങും പോകാനില്ല, റൂമിലിരിക്കുക, റിലാക്സ് ചെയ്യുക. അതായിരുന്നു ഇപ്രാവശ്യത്തെ ട്രാവലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് ഒരു ആക്ടിവിറ്റിയും, ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ഒന്നും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. ബീച്ചിൽ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, അതാണ് മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് അങ്ങനെയുള്ള ഉദ്ദേശമാണെങ്കിൽ മാത്രമേ ഇവിടെ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഹണിമൂൺ കപ്പിൾസിന് ഏറ്റവും യോജിച്ച ഒരു സ്ഥലമാണ്. വേറെ എങ്ങും പോകാനില്ല. അഡ്വഞ്ചേഴ്സ് ഒക്കെ പിന്നെ ആവാം. അതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ അഡ്വഞ്ചർ കിടക്കണം, ലൈഫിൽ അഡ്വഞ്ചർ മൊത്തം തുറന്ന് കിടക്കണം. അപ്പോൾ റിലാക്സ് ചെയ്യാൻ സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. അതാണ് ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി മെയിൻ കാരണം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവാണ് അല്ലേ? യെസ്, റെസ്റ്റ്. ഞങ്ങൾ ചെറിയൊരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അഞ്ചര മണിയായി. ശരിക്കും ഞങ്ങൾ ഈവനിങ് സൺസെറ്റ് ആണെന്ന്, പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്നും മഴയാണില്ല. നല്ല മഴയുണ്ട്. അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കണം. അപ്പം വിഷം മാറ്റാനുള്ള ഏക ഹോമിൽ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കണം. അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. നേരത്തെ ഏറ്റവും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഫുഡ് വരാമെന്ന് പറഞ്ഞു. ഡിന്നർ ഞങ്ങൾ നേരത്തെ കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഐറ്റംസ് അത് കാണിക്കാമല്ലോ, മെനു കാണിച്ചു തരാം. ഒരു ഡിഫറെൻറ്റ് മെനു ആണ് ഇവിടുത്തെ. കൂടുതലും ചിക്കനുണ്ട്, ബീഫുണ്ട്. എല്ലാ സ്ഥലത്തെയും പോലെ ചിക്കനുണ്ട്, ബീഫുണ്ട്. കൂടാതെ ഫിഷിൽ ട്യൂണയാണ് ഇവിടെ മെയിനായിട്ട്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത മിക്ക സാധനങ്ങളും ട്യൂണയാണ്. അപ്പോൾ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഭക്ഷണം എത്തിക്കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചടങ്ങ് നടക്കാൻ പോകാം. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് ട്യൂണ ഫ്രൈഡ് റൈസാണ്. പിന്നെ ഇത്തിരി കിഴക്കോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്നത് റൈസും പിന്നെ ട്യൂണ പീസും. ഇത് ട്യൂണ സാലഡ്, ഇത് ക്രീം ഓഫ് മഷ്റൂം സൂപ്പ്, ഇത് പിന്നെ നാരങ്ങ. Do you have pepper? Yes. ഇങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു. ഇനി നേരെ റൂമിൽ പോവാം, റെസ്റ്റ് എടുക്കുക. മാൽദീവ്സിൽ വന്നാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം ഭക്ഷണം വെറുതെ ഇരിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഹണിമൂൺ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അല്ലേ? അതെ അതെ. ഇവിടെ ഈ ദ്വീപിൽ എങ്ങും പോകാനില്ല. ഇവിടെ താമസിക്കുന്ന കുറച്ച് എനിക്കൊന്നും മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളും പിന്നെ ഈ ബീച്ച് സൈഡിൽ കുറച്ച് ഹോട്ടൽസ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഒരു കടയോ ഒരു തീപ്പെട്ടി മേടിക്കാൻ പോലും ഇവിടെ പുറത്തോട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെന്ന് കാണുമായിരിക്കും, കട ഉണ്ടാവും, ഇവരൊക്കെ വാങ്ങിക്കുന്ന ഷോപ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. അത് നാളെ ഒന്ന് പോയി നോക്കണം. ഇതിപ്പോൾ ആദ്യത്തെ ദിവസമാണല്ലോ, ഞങ്ങൾ പുതിയതാണ്. അപ്പോൾ ഒരു ഹണിമൂൺ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെ, ഹണിമൂൺ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു ശല്യവും കൂടാതെ ടൈം സ്പെൻഡ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാനൊക്കെ നല്ലൊരു സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ വേറെ ഒന്നും നോക്കാനില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം നമ്മുടെ എൻ്റെ കൊളീഗ് ചോദിക്കണ്ടായിരുന്നു, വിജയശ്രീ, ഇത് മാൽദീവ്സ് ഹണിമൂൺ കപ്പിളിനുള്ള സ്ഥലമല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞെന്താ പറയും, അതുകൊണ്ടാണ് ഞങ്ങൾ പോടേന്ന് പറഞ്ഞു. അതെ, ഫോർത്ത് ഹണിമൂൺ. അതെ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഡേ 2 രാവിലെ മഴയിൽ മുങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലും മഴയായിരിക്കും ഈ സമയത്തും തോന്നുന്നത്. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ രാത്രി മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റിട്ട് സൺറൈസൊക്കെ കാണാം എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ രാവിലെ ഞങ്ങളുടെ എല്ലാ മോഹങ്ങളും അസ്തമിച്ചു. കാഞ്ചരം കണ്ടാ, മഴ മഴ മഴ. അപ്പൊ ഇനി നേരെ കോഫി കുടിക്കാൻ പോവാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ എഴുന്നേറ്റിട്ട് മുഖം കഴുകി നേരെ കോഫി കുടിക്കാൻ പോവാ. അയ്യടാ വാങ്ങോട് എഴുന്നേക്ക് മനുഷ്യ. രാവിലെ എഴുന്നേറ്റിട്ട് എപ്പോഴും ഫേഷ്യൽ എക്സസൈസ് ചെയ്യാറുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ കോഫിയിലേക്ക് പോകണം കേട്ടോ. രാവിലെ അവിടെ ഇരുന്ന് ആ കാണുന്ന അവിടെ കണ്ട അവിടെ ഇരുന്ന് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നടപ്പില്ല അപ്പം അതുകൊണ്ട് ഇവിടെ ഇവിടെ ഇരുന്ന് കോഫി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ஆம்லெட், பிரெட் டோஸ்ட், ரெண்டு பிரெட்டு, ஜாம், பட்டர், இது ஆப்பிள் ஜூஸ், കുറച്ച് ഫ്രൂട്ട്സ്. എനിക്കത് തന്നെ റിപ്പീറ്റ്. ഒന്നും ചെയ്യാൻ പറ്റാതെ പെട്ടിരിക്കുകയാണ് റൂമിൽ. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മാൽദീവ്സിൽ വന്ന ആളുകൾ എന്ന് പറയുന്നത് ഹണിമൂണിന് വേണ്ടി മാത്രം വരാ. കാരണം അതാകുമ്പോൾ റൂമിൽ പുറത്തിറക്കണ്ടല്ലോ. അതെങ്ങനെയുണ്ട് ജനോ പോയിന്റ്? അതെ, ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് ഡോറ് പുറത്ത് വെക്കാം, എന്നിട്ട് വീണ്ടും അടച്ചിരിക്കുക. യെസ്, ഞാനിപ്പോൾ എന്തായാലും വർക്കൗട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു പുറത്ത് വെച്ച് കുറച്ച് നേരം കടലിൽ കിടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നടക്കില്ല, അപ്പം അതുകൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവാം. ഞങ്ങളിപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മഴയായിരുന്നു, എങ്ങും പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ കിടന്നു. അതിനുശേഷം അവിടുത്തെ പോയി കുറച്ച് ഈ ലുക്ക് ബുക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. അത് ഈ വീഡിയോയിൽ കാണിക്കാത്തത് ഞാനത് വേറെ ഇട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങളിപ്പോൾ കഴിക്കാൻ വേണ്ടി പുറത്തു പോവാണ്. ഇവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരാം അല്ലേ? യാ, അപ്പോൾ ലെറ്റ്സ് ഗോ. എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ പതുക്കെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ഇവിടെ രണ്ട് സൈഡിലും വീടുകളാണ് ഉണ്ടോ, കുഞ്ഞു കുഞ്ഞു വീടുകൾ. കേട്ടോ, ഒരു ഭാവി എന്ന് വിളിക്കുന്നത്. ഇതുണ്ട്, ഇത് ഇവിടുത്തെ ഒരു ചെറിയ സ്വാമിനിയ ഷോപ്പാണ് കണ്ടോ. പെയിന്റിങ് ഓണേഴ്സ് എന്തായാലും കയറി നോക്കാം അല്ലേ. ആ കാണുന്ന ഗ്രീൻ കളറിലെ കുഞ്ഞി ഷോപ്പ് കണ്ടോ, ആ ഷോപ്പ് കണ്ടുപിടിച്ചു. അവിടുന്ന് എന്തൊക്കെയുണ്ടെന്ന് വെച്ചപ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളൊരു ട്യൂണ ഫ്രൈഡ് റൈസും ഒരു വെജ് ഫ്രൈഡ് റൈസും പറഞ്ഞു. പിന്നെ രണ്ട് കബാബ് പറഞ്ഞു. പിന്നെ ഒരു ഓംലെറ്റും പറഞ്ഞു. കഴിക്കട്ടെ, ഭയങ്കര വിശപ്പ്. എത്രയും 136 right? 136 136 മാൽദീവിയൻ റുപ്പി. അതായത് നമ്മുടെ ഓൾമോസ്റ്റ് ഒരു 670 ഒരു 3 ഇരട്ടി കൂട്ടും, 3-4 ഇരട്ടി കൂട്ടാം. ഇല്ല 670 ആണ്, ഞാൻ ഇന്നലെ നോക്കിയായിരുന്നു. 670 ഓർ 680. 130 മാൽദീവിയൻ റുപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ 670. അതായത് ഞങ്ങൾ 2 ഫ്രൈഡ് റൈസും ഒരു ഓംലെറ്റും കഴിച്ചതും 2-3 കബാബും. നമ്മൾ അങ്ങോട്ടല്ലേ നടക്കാം? അത് ഇവിടുന്ന് എന്താ മധുരം എടുക്കുന്നു. ഇതൊരു ചെറിയ എന്താ പറയണം, ഇവിടുത്തെ നമ്മളുടെ അവിടുത്തെ കുഞ്ഞി സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സാധനമാണ്. നോക്കട്ടെ, ഞങ്ങൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞിക്കാട്ട ബിസ്ക്കറ്റ് വാങ്ങിച്ച് മിസ്റ്റർ വിജയ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ അങ്ങോട്ട് കുറച്ച് നടക്കുകയാണ് കേട്ടോ. ഇത് ഭയങ്കര ഒരു ചെറിയ ഐലൻഡാണ്. എന്താണ് ഉള്ളത് നോക്കട്ടെ അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കുറച്ച് നടന്ന് തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തി. ഇനി നേരെ ചെന്നിട്ട് എന്താ ചെയ്യാൻ പോകണമെന്നറിയാമോ? പറയൂ. ഇനി നേരെ ചെന്ന് വെള്ളത്തിൽ ചാടാൻ പോവാ അല്ലേ? Let's jump into the sea. Don't to the ground. You're dragging me, it's constantly. No, I won't make a sound. I love the pain, it sets me free. It's wrong, I can't make right. ദിഫുഷിയിലെ രാവിലെ വളരെ നേരത്തെ ഞങ്ങൾ എഴുന്നേറ്റു അല്ലേ, എത്ര മണിക്ക് എഴുന്നേറ്റു? 6:30 എഴുന്നേറ്റിരിക്കുകയാണ്. നമ്മുടെ വാക്കുട്ടി ഭാഗത്ത് കുറച്ച് പിക്ചേഴ്സ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. രാവിലെ ഇൻസ്റ്റഗ്രാമിലേക്കുള്ള കുറച്ച് പിക്സ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ വേറെ ഒന്നും ഇതുവരെ പ്ലാനില്ല. ഇന്ന് മിക്കവാറും ഫുൾ ഡേ ഷൂട്ടിംഗ് ആയിരിക്കും, കാരണം ഇന്ന് മഴയില്ല. ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു, ഇന്ന് ഭാഗ്യവശാൽ മഴയില്ല, രാവിലെ മുതൽ തന്നെ മഴയില്ല. അപ്പോൾ ഇന്നൊന്ന് ഇതിൻ്റെ വേറൊരു ഭാഗത്തേക്ക്, അതിൻ്റെ വേറൊരു ഭാഗത്തേക്കൊന്ന് നടന്ന് നോക്കണമെന്നുണ്ട്. കൂടാതെ കുറച്ച് പിക്ചേഴ്സ് വേണം, അതാണ് ഇന്ന് മെയിനായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് സെയിം തന്നെ, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ബ്രെഡ് ബട്ടർ ജാം, ഫ്രഞ്ച് ടോസ്റ്റ്, ജ്യൂസ്, അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. പുട്ടും കടലേക്ക് കഴിക്കണമെങ്കിൽ ഇനി നാട്ടിലേക്ക് വരണം. ഞങ്ങൾ കോഫി ചായയും കൊണ്ട് ബീച്ച് സൈഡിൽ പോകാൻ പോവാം. നമുക്ക് റൂമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കഫേയാണ്. ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്ത് കടലാണ്, വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. ഇവിടെ തീരാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയും കോഫി കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ തന്നെ വന്നത്. അപ്പോൾ ഇവിടുത്തെ മെനു എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് ട്യൂണ മാത്രം കിട്ടുള്ളൂ, അതായത് ചൂര മാത്രം കിട്ടുള്ളൂ. ബാക്കി ചിക്കനും ബീഫും നമ്മൾ കഴിക്കാത്തതുകൊണ്ട് തന്നെ മിക്കവാറും ഓർഡർ ചെയ്യുന്നത് വെജ് ഫ്രൈഡ് റൈസ്, ട്യൂണ ഫ്രൈഡ് റൈസ് അങ്ങനെ സാധനങ്ങൾ ഇവിടെ നോക്കാം. കോക്ക് നല്ലതല്ല, പക്ഷേ വെക്കേഷനിൽ 1-2 എണ്ണം ഭയങ്കര രസമാണ് കുടിക്കാൻ. കൊല്ലത്തിലൊരിക്കൽ. നോട്ട് ദ പോയിന്റ്. നോക്കടാ, ഡായണ ടീ ആണോ? ഡാഡി 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 പാല് കണ്ടു, ബ്രഷ് വലിക്കണം. ഞങ്ങൾ മുകളിലിരുന്ന് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് പോവാണ് മുകളിലേക്ക്. ഇത് ഡേ ഫോറാണ്. ഡേ ഫോറിൽ എല്ലാവരും വിചാരിക്കും എന്തിനാ ബാഗൊക്കെ തൂക്കി പോകുന്നതാണ്. ഡേ ഫോറിൽ ട്വിസ്റ്റ് ഉണ്ട്. എന്താ ട്വിസ്റ്റ് എന്നല്ലേ, ഞങ്ങൾ നാളെ ഇന്നൊരു ദിവസം മാലിയിലാണ് താമസിക്കുന്നത്. മാലിയിലെ മെയിൻ ആ സെൻറ്ററിലാണ് താമസിക്കുന്നത്. കാരണം ജസ്റ്റ് എന്തൊക്കെയാണ് കാരണം ഇവിടെ ഐലൻഡ് മാത്രമാണ്. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി എന്താ പറഞ്ഞാൽ ആ സിറ്റിയിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ്. അപ്പോൾ നേരെ ഇപ്പോൾ 7 മണിയായി, 7:30ക്കാണ് ബോട്ട്. അപ്പോൾ നേരെ ബോട്ട് പിടിച്ചിരിക്കാൻ പോവാണ്. ఇక్కడ ദി ഫുഷിമി എഴുതിയിട്ടുണ്ട് ബോട്ടിൽ. നമുക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന ബോട്ടിൽ മിക്കവാറും എഴുതിയിട്ടുണ്ടാവും ഏത് സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. ഇതിൽ ഞങ്ങളിപ്പോൾ $70 കൊടുക്കണം. ഒരാൾക്ക് $35 ഒരു മണിക്കൂർ യാത്ര ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം $70 കൊടുത്താലാണ് ഞങ്ങൾ അപ്പുറത്തെത്തുക. ഇപ്പുറത്തും അങ്ങനെ തന്നെ ഓൾമോസ്റ്റ് 5000 അല്ലേ, ഓൾമോസ്റ്റ് $5000 ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്യാനും ബാക്കി എല്ലാം നല്ല കോസ്റ്റ്ലിയാണ് ഇവിടെ. അത്രയാണ് എല്ലാത്തിൻ്റെയും വിലകളെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുതരാം. വെള്ളം കാണിച്ചു കൊടുക്കും. 144 rupees വെള്ളം. അതെ, ഈ കുപ്പി വെള്ളത്തിന് 140 രൂപയാണ് ഇന്ത്യൻ രൂപ. അപ്പം എന്തായാലും നമ്മളിനി അവിടെ ചെന്നിട്ടല്ലേ. അതെ, ഇനി എന്തായാലും അടുത്ത നമ്മുടെ ഹോട്ടലിലേക്ക് ചെന്നിട്ട് കാണിച്ചു തരാം. എന്തായാലും ചെറിയൊരു വ്യത്യാസം, ചെറിയൊരു പെട്ടെന്നുള്ളൊരു തീരുമാനം, കരിമഷിക്ക് പെട്ടെന്നൊരു ഐഡിയ ഉദിച്ചതാണ്. എന്തായാലും അത് നല്ലതായിരുന്നു. കൊള്ളാം. ശരി, ശരിക്കും നമ്മൾ ഡോളർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവരെ ഇങ്ങോട്ട് വരുമ്പോഴാണ് തിരിച്ചു വന്നത്. മാൽദ്വീപ്യൻ റുപ്പിയാണ് ശരിക്കും കൺഫ്യൂഷൻ. ഇപ്പോൾ 3 കറൻസി കയറിയിരിക്കണം, ഇന്ത്യൻ റുപ്പി, മാൽദ്വീപ്യൻ റുപ്പി, ഡോളർ. ഇതിൻ്റെ ഒരു കൺവേർഷൻ നിങ്ങൾ ശരിക്കും നോക്കണം, എന്നിട്ട് വേണം നിങ്ങൾ ഇത് കൈപ്പറ്റാനായിട്ട്. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാം. അപ്പോൾ ഇതാണ് മാൽദ്വീപ്യൻ റുപ്പിയ. ഇതാണ് എയർപോർട്ട് സിറ്റി. ഞങ്ങളതിനെ തിരിച്ച് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകാൻ പോണ ഹോട്ടലിൽ അവിടെ നിറച്ച് മലയാളി ഉണ്ടെന്നാണ് കേട്ടോ ആള് പറഞ്ഞത്. നമ്മളെത്തി സി 8000 രൂപയുടെ റൂമാണ് കേട്ടോ. ഒറ്റ ഒരു കുഞ്ഞു മുറിയാണത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിലൊക്കെ 8000 റൂം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കിടിലൻ റൂമായിരിക്കും അല്ലേ. ഇതേ കണ്ട, ഇവിടെ കോഫി മെഷീനും ഒക്കെ ഉണ്ട്. ഇതൊന്നും തൊടാൻ പറ്റില്ല കേട്ടോ. ഇതിനൊക്കെ ഒരെണ്ണത്തിന് $1.50 ആണ്. $1 എന്ന് പറയുമ്പോൾ 100 something രൂപ വരും നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ. ഇതും ഫ്രീ ഒന്നുമല്ല കേട്ടോ, ഇത്രയും ഫ്രീ ഉള്ളൂ. അതിൽ നിന്ന് ഒരു ചായ ഉണ്ടാക്കി കുടിച്ച് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ പോവാണ്. ഓ അടിപൊളി. ഇതാണ് റൂഫ് ടോപ്പിൽ നിന്നുള്ള കാഴ്ച, മോളിൽ നിന്നുള്ള വ്യൂ. ഇതൊരു 4 നില കെട്ടിടമാണ്. 3 ഫ്ലോറിൽ റൂംസ് ഉണ്ട്. ഏറ്റവും മുകളിൽ കണ്ടോ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള ഒരു ബാൽക്കണി ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് ഒരു കാപ്പിയും കുടിച്ച്, അല്ല ഞാൻ ചായ ജാനു കോഫിയും കുടിച്ച് താഴെ റൂമിൽ നിന്ന് ഞാൻ കോഫി ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് മുകളിലേക്ക് വന്ന് ഇവിടെ ഇരുന്ന് കോഫിയും കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ. കുറച്ചു നേരം കത്തി വയ്ക്കാം, അത് കഴിഞ്ഞിട്ട് നേരെ ബീച്ചിലേക്ക് പോകണം എന്നുണ്ട്. പിന്നെ മഴ പൊടിയുണ്ട്. 3 ദിവസം ബീച്ചിലായതുകൊണ്ട് ഞങ്ങൾ എന്താണ് പ്ലാൻ എന്നില്ല. ചിലപ്പോൾ ഞങ്ങളിങ്ങനെ ഉരുതണ്ടാൻ വേണ്ടി ഇറങ്ങും റോഡിൽ സൈഡിൽ കൂടി. പതുക്കെ ഒന്ന് കറങ്ങാൻ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അധികമൊന്നും പോയിട്ടില്ല. 2 സൈഡിലും നിറയെ ബിൽഡിംഗ് ഉള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നടന്നൊന്നുമില്ല കേട്ടോ, കുറച്ച് നടന്നു പറയാൻ പറ്റില്ല, കുറച്ച് നടന്നു. അതിനുശേഷം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ നോക്കുമ്പോഴേക്കും ഈ ഒരു ടീ ടൈം എന്ന് പറഞ്ഞൊരു കട കണ്ടു. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ തട്ടുകട പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ കുറേ ഫിഷിൻ്റെ ഡിഷൊക്കെ കണ്ടോ, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ മെയിൻലി ഫിഷും ചിക്കനുമാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഫിഷിൻ്റെ ഒരു കറി ഓർഡർ ചെയ്തു. താഴെ കാണുന്ന അതെല്ലാം ഫിഷിൻ്റെ കറിയാണ്. പിന്നെ ഞങ്ങൾ 1-2 കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഫിഷിൻ്റെ കടച്ചക്ക് ഇട്ട് വെച്ചൊരു കറിയാണത്. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അപ്പുറത്ത് കാണുന്നത് കുടപ്പനാണ്, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് സാലഡാണ്, ക്യാരറ്റ് അങ്ങനത്തെ എല്ലാം ഇട്ടുണ്ട്. ഇത് വഴുതനങ്ങയുടെ മെഴുക്കുവരട്ടിയാണ്. പിന്നെ സാധാരണ ചോറും. പക്ഷെ എനിക്ക് 2 തവണ കഴിച്ചപ്പോൾ തന്നെ ചെറുതായിട്ട് മടുത്തു കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ, ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിന്നെ മീൻ എങ്ങനെയുണ്ട്, ഇത് വറുത്തതുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മീനിൻ്റെ കഷ്ണം വറുത്തത് വാങ്ങിച്ചു. ഉപ്പും മുളകൊക്കെ കുറവായിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് കഴിച്ചിട്ട് വാങ്ങിച്ച ചെറിയ പലഹാരങ്ങളാണ്. ചെറിയൊരു ബിസ്ക്കറ്റും പിന്നെ ഇതൊരു ഇടുക്കി ഭാഗത്തൊക്കെ വടി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ഇടുക്കി കട്ടപ്പന ഭാഗത്തുള്ളവർക്ക് അറിയാൻ പറ്റും, വടി എന്ന് പറയും. ഹൈ റേഞ്ചിൽ മിക്ക സ്ഥലത്തും കിട്ടണം. അത് അതിൻ്റെ ഒരു വകഭേദം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. എന്നിട്ട് കുറച്ച് പാളംകുടം പഴം മേടിച്ചു. എല്ലാം കൂടി 139 റുപ്യ അല്ലേ, 139 റുപ്യ. അതായത് 139 × 4 × 2.5 ഒരു 300-350 രൂപയോളം ആയി. ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ ഏറ്റവും ചീപ്പായിട്ട് ഇവിടെ വന്നിട്ട് കഴിച്ചേക്കണം ഇപ്പോഴാണ്. ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി. ഇനി കുറച്ച് നേരം കിടന്ന് നോക്കണം. ഇപ്പം 1 മണി, കൃത്യം 1 മണി സമയം. 1/2 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് ഇവിടെ നിന്നും. ഇവിടുത്തെ അവിടുത്തെ നേരത്തെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അവിടെ ഇപ്പം 12:30 ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ 1 മണി. അപ്പൊ ഉറങ്ങിയിട്ട് വൈകുന്നേരം കാഴ്ചകൾ കാണിക്കാം. കാഴ്ചകൾ കാണും പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ മാലിയിലേക്ക് വരുന്നവർക്ക് ഒരു കുഞ്ഞു ഗൈഡും കൂടി ഞങ്ങൾ തരുന്നതാണ് കേട്ടോ. അതെ 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 ശരി. കാരണം കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കണോ, ചേച്ചി ഏതാ സ്ഥലം നിങ്ങൾ പോയതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ്, നമുക്ക് സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം? അതിനെപ്പറ്റി ഒരു വിവരണം വീഡിയോന്റെ അവസാനം ഉണ്ടാവും. കുഞ്ഞു വിവരണമാണ്, പക്ഷെ കേൾക്കണം പോണെന്നുള്ളവര്. ഓക്കെ, അതെ ലാസ്റ്റ് പറയുള്ളൂ. അതെ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെ പോകാം അല്ലെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം ഏതാന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ കിടക്കാൻ പോവാ. വീണ്ടും ബീച്ചിലേക്ക് ഇറങ്ങി. പിന്നെ എൻ്റെ 1-2 ലുക്ക് ബുക്സ് ഒക്കെ ഷൂട്ട് ചെയ്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഇത് ഇങ്ങനെ ബീച്ചിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നല്ല രസമായിരുന്നു. നല്ല നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നടന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ പോയ ആ സൈഡിലേക്ക് തന്നെ പോകുമ്പോൾ അതാ നോക്കൂ, അവിടെ ഒരു ചേച്ചി ഇങ്ങനെ കുറേ കുഞ്ഞി ഡബ്ബയിൽ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതൊക്കെ കൂടുതൽ ഫിഷിൻ്റെ ആണ്, ഈ സാധനങ്ങളെല്ലാം കൂടുതൽ ഫിഷാണ്. പിന്നെ സ്വീറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഓരോന്നായിട്ട് ട്രൈ ചെയ്തു. ഇതൊക്കെ കണ്ടു, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഫിഷ് നിറച്ചിട്ടുണ്ട്. കുഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിലതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ടേസ്റ്റ് ചെയ്തു കടയിൽ നിന്ന്. ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ പോയിട്ടുള്ള ഇതുവരെ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ആൾക്കാർക്ക് ഇംഗ്ലീഷ് അത്രയ്ക്ക് വശമില്ല. പക്ഷേ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇംഗ്ലീഷ് പറയും. അതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരെണ്ണത്തിന് 3 മാൽദ്വീപൻ റുപ്പിയാണ്. അങ്ങനെ 10-12 കൂട്ടം വാങ്ങിച്ചു. ചൂരമീൻ കൊണ്ടുള്ള കൊണ്ടാട്ടോ എൻ്റെ പൊന്നെ, മസാല ടേസ്റ്റ്. Ice coffee. കറങ്ങി നടന്നത് മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ നേരത്തെ കടി മേടിച്ച് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടി കയറി വയ്ക്കാം. കോൾഡ് കോഫി ആണോ, നോർമൽ കോഫി അല്ല. ആൾക്കൊരു പൂതി കോൾഡ് കോഫി കുടിക്കണം. വല്ലപ്പോഴും ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. കള്ളിപ്പോങ്കോയിലെ മനുഷ്യന് ഏറ്റവും സന്തോഷം തരുന്ന സാധനങ്ങൾ എന്താണെന്നറിയാമോ? ഉറങ്ങുക, പിന്നെ ഭക്ഷണം കഴിക്കുക. ഈ രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ ഉറക്കം കഴിഞ്ഞു, ഇനി വീണ്ടും ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ. എന്നാലും ഭക്ഷണം കഴിക്കാൻ അങ്ങനെ സമയമൊന്നുമില്ലല്ലോ. അപ്പം ഞങ്ങൾ വിശപ്പ് ആയി വരുന്നുള്ളൂ. എന്നാലും ഇവിടുന്ന് നടന്നൊരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ അപ്പോഴേക്ക് വിശക്കുന്നോളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ പോകണം, ഡിന്നർ കഴിക്കാൻ പോവാം. ഏത് കഴിഞ്ഞിട്ട് വന്നിട്ട് കിടന്നുറങ്ങും. നാളെ രാവിലെ എഴുന്നേക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കരിമഷിയുടെ അധികം ഫോട്ടോസൊന്നും ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ കണ്ട ഫോട്ടോസൊന്നും അല്ല, കുറച്ചുകൂടി നല്ല പിക്സ് എടുക്കാൻ ഉണ്ട്. അങ്ങനൊരു കാര്യം. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഇവിടെ സീ ഷോറിൽ പോയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കണം. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. ലുക്ക് ബുക്കൊക്കെ പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. എന്തായാലും അവിടെ കാണിക്കാം ഭക്ഷണം. ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഡിഷസൊക്കെ കാണിച്ചു തരാം. ഉച്ചയ്ക്ക് എന്താണ് കഴിക്കാനുള്ളതെന്ന്, രാത്രി എന്താ കഴിക്കാനുള്ളതെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ലെൻസൊക്കെ പൊത്തിപ്പിടിച്ച് കിടന്നുറങ്ങാം. ഓക്കെ, ഇത് കണ്ടോ, ഇത് തന്നെയാണ്. ഫിഷിൽ കുറച്ചൊരു മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. ബാക്കി തോരനും പിന്നെ വേറൊരു ഫിഷിൻ്റെ ഒരു സോസിട്ടൊരു ഇത് കണ്ടോ, ഫിഷ് വറുത്തിട്ട് അതിൽ സോസിട്ടത്, അത് മാത്രമാണ്. ഇനി ഞങ്ങൾ നേരെ കിടന്ന് കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഈ ഗുഡ് മോർണിംഗ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇത് റെസ്റ്റോറൻറ്റിൽ നിന്നാണ്, അതുകൊണ്ട് ലാസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യണത്. രാവിലെ എഴുന്നേറ്റ് പുറത്ത് 2-3 ഫോട്ടോസ് എടുത്തു ഇൻസ്റ്റഗ്രാമിന് വേണ്ടി. ഇപ്പം ഭക്ഷണം കഴിക്കാനാണ്. ഇവിടെ പക്ഷേ കുറച്ച് മലയാളികൾക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ചപ്പാത്തിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചാൽ കഴിക്കുന്നതാണ് ഫിഷ്. ഇത് ഫിഷിൻ്റെ 2 സാധനം കേട്ടോ. ഇത് പൊട്ടിട്ടോ, ഇത് ഫിഷ് കറി, ഇത് ചപ്പാത്തി. എന്താണ് മിസ്റ്റർ ഹസ്ബൻഡ്? ഇത് കുറച്ച് എഗ് ഫ്രൈഡ് റൈസ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ചപ്പാത്തി, പിന്നെ നേരത്തെ ആ കോക്കനട്ട് ഫിഷ്. ഓക്കെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ കാണിച്ചു തന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോയും ഫോട്ടോയും അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാക്ക് ചെയ്തിട്ട് നേരെ എയർപോർട്ടിൽ പോകണം. അവിടെ കുറച്ച് ഇവിടെ അധികം നമുക്ക് ഷോപ്പൊന്നും ചെയ്യാനായിട്ട് ഇതുവരെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ച് ഷോപ്പിംഗ് ഉള്ളൂ ഇവിടെ. കാരണം കൂടുതലും സൊവനിയേഴ്സാണ്. അപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ എയർപോർട്ടിൽ ചെന്നിട്ട് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഇപ്പോൾ ഈ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നേരെ പാക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക്. ഈ ആളൊക്കെ ഉണ്ടോ, ആൾക്ക് കുഞ്ഞാവേ ഉണ്ട് വയറ്റിൽ. ഞാനിങ്ങനെ തിരുമ്മി കൊടുത്തുകൊണ്ട് ഓടി വരാൻ്റെ അടുത്ത്. അല്ലേ കുഞ്ഞാ, നമ്മുടെ ലൈഫിലൊരു ബെസ്റ്റ് ഫീലിംഗ് എന്താണെന്ന് അറിയാമോ? വിശക്കുന്നത് ആർക്കാണെങ്കിലും, മനുഷ്യനാണെങ്കിലും, പട്ടിയാണെങ്കിലും, പൂച്ചയാണെങ്കിലും, കിളിയാണെങ്കിലും, അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് അവർ കഴിക്കണത് കാണുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് പേരുണ്ടെങ്കിലും എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ ഏത് ഒരു മനുഷ്യനാണെങ്കിലോ, ഒരു പൂച്ചയാണെങ്കിലോ, പട്ടിയാണെങ്കിലോ, ഇവനൊരു കിളിയാണെങ്കിലോ, കുറച്ച് വെള്ളം, കുറച്ച് ഭക്ഷണം അവർക്ക് കൊടുത്തു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം വരും. ശരിക്കും പറയുകയാണ്, എല്ലായിടത്തും കൈൻഡ് ആകുക. എല്ലാവർക്കും നമ്മൾക്ക് തോന്നുന്ന വിശപ്പോലെ തന്നെയാണ് ഇവനൊരു ഉറുമ്പിന് തോന്നണതും എന്ന് വിചാരിക്കുക. അത് അപ്പോൾ അവർക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഭയങ്കര വലുതാണ് ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ വയറ് നിറയുമ്പോൾ അവരുടെ മനസ്സ് നിറയില്ല, അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സ് നിറയുക അല്ലേ. അപ്പോൾ പറ്റുന്ന സമയത്ത് അങ്ങനെ വിഷം നിൽക്കുന്ന ആരെങ്കിലും കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബാക്കിയുള്ളത് ഞങ്ങളെപ്പോഴും പൊതിഞ്ഞെടുക്കും. കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ റോഡിലുള്ള ആർക്കെങ്കിലും കൊടുക്കും. അപ്പോൾ എന്താ പറയുക, അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. കുഞ്ഞുണ്ടായതാ ഇപ്പോൾ തോന്നുന്നു. ആൾക്ക് വിശന്നപ്പോൾ ഇങ്ങനെ നടക്കായിരുന്നു. എന്നിട്ട് വിജയ് ഒന്ന് പാല് വാങ്ങിച്ചു കൊണ്ടുവന്നു കൊടുത്തതിന്. പാവം അയ്യോടാ, അതിന് നല്ലോണം വിശക്കുണ്ടായിരുന്നു. അത് കുടിക്കണുണ്ടോ? അതെ, നമ്മളെല്ലാ ജീവികളിനോടും കുറച്ച് നല്ല കൈൻഡായിട്ടിരുന്നാൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ശരിക്കും പറയാണ്. കണ്ടോ, ആളിതേ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നേരെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോവായിരിക്കും പാല് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കണ്ടോ, അങ്ങനെ ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ എന്തിലാണ് അടക്കി പറക്കുന്ന തിരക്കിലാണ്. എല്ലാ സാധനങ്ങളും വലിച്ചു വാരി അലമ്പിച്ചിട്ടൊക്കെ ആയിരുന്നു. പതുക്കെ പതുക്കെ ഞങ്ങൾ മടക്കി വെക്കട്ടെ കേട്ടോ. അല്ലേ ജാൻമാ? അങ്ങനെ ഞങ്ങളുടെ അടുക്കിപ്പറക്കിലൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് കുറച്ച് കക്കയും ചിപ്പിയും ഒക്കെ എടുത്തു ഇവിടെ നിന്ന് പറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. വിജയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ലക്ഷ്മി, അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നേരെ ബാഗ് എടുത്തിട്ട് നേരെ പോവാണ്. അങ്ങനെ വെക്കേഷൻ ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ? അടുത്ത വെക്കേഷൻ ഇവിടെ തുടങ്ങാണ്. ഞങ്ങളിവിടെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഇപ്പം 2:30 മണിയായി. 5:15-ന് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 3 മണിക്ക് ഇവിടുന്ന് 10 മിനിറ്റുള്ളൂ, 10-15 മിനിറ്റുള്ളൂ. അപ്പോൾ 2:45-3 മണിയാകുമ്പോഴത്തേക്കും എയർപോർട്ടിലെത്തി കഴിഞ്ഞാൽ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വെച്ച് കാണാം. ഓക്കെ, ആക്ച്വലി ഇത് നോക്കൂ, ഖത്താറിൻ്റെ വലിയ ഒരു പ്ലെയിൻ. എനിക്കാണെങ്കിൽ എയർബസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ ഇത്തവണത്തെ ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞു അല്ലേ? പക്ഷേ പക്ഷേ ഒരു കാര്യമുണ്ട്, അടുത്ത ട്രിപ്പിലേക്കുള്ള കൗണ്ട് ഡൗൺ ഇപ്പം തന്നെ തുടങ്ങുകയാണ്. ഓരോ ദിവസം ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകുന്ന രസമല്ലേ? അപ്പോൾ ഈ ഗോഡ് ക്രീസ് വേറൊരു കൺട്രിയിലല്ലേ അല്ലേ? അപ്പോൾ ശരി, ബൈ. ലുക്ക് ബുക്കിന്റെ കമന്റ്സിലായാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ആണ്, സാധാരണക്കാർക്കും മാൽദീവ്സിൽ പോകാൻ പറ്റുമോ എന്നുള്ളത്. അതിന് ഞങ്ങൾക്കുള്ള ഉത്തരം, ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഓരോ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തായ്ലൻഡ് പോയി, ബാലി പോയി, ലങ്കാവി പോയി. ഇവിടൊക്കെ പക്ഷെ ഇവിടൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി മാൽദീവ്സിൽ കോസ്റ്റ് കൂടുതലാണ്, നന്നേ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു കപ്പിളിന് ബഡ്ജറ്റിൽ പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് മാൽദീവ്സ്. നിങ്ങളൊരു പാക്കേജ് ഒക്കെ ബുക്ക് ചെയ്ത് പോകണമെങ്കിൽ എനിക്കറിയില്ല എത്ര കോസ്റ്റ് ആവും. എന്തായാലും നല്ല കോസ്റ്റ് ആവും. ഈ ഒരു 5 ദിവസത്തേക്ക് പോയിട്ട് വരാണെങ്കിൽ നല്ല കോസ്റ്റ് ആവും. പക്ഷെ നിങ്ങൾ തന്നെയാണ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 65,000-70,000-70,000 രൂപയെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ 5 ദിവസം നമുക്ക് പോയിട്ട് വരാനായിട്ട് പറ്റുള്ളൂ. അത് എങ്ങനെയാണ് എന്നത് ഞാൻ ഇപ്പോൾ പറയാം. ഞങ്ങൾ പോയത് ഞങ്ങൾ താമസത്തിന് വേണ്ടി ഒരു ദിവസം ചെലവഴിച്ചത് 11,400 രൂപയാണ്. അത് അത്രയും ഒരു എമൗണ്ട് വരാൻ കാരണം ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു പ്രൈവറ്റ് ബീച്ചുള്ള ഒരു റിസോർട്ടായിരുന്നു. പ്രൈവറ്റ് ബീച്ചുള്ള റിസോർട്ടിന്, അതും ഏതെങ്കിലും ഒരു ഐലൻഡിലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന് ചാർജ് കൂടുതലായിരിക്കും. അതല്ല, നിങ്ങൾ മാൽഡീവ്സ് എന്ന് പറയുന്നത് കുറേ ദ്വീപുകൾ ഒരു സമൂഹമാണ്. അതിൽ മെയിനായിട്ടുള്ള ദ്വീപ് നമ്മുടെ എയർപോർട്ടുള്ള ദ്വീപാണ് മാലി എന്നുള്ള സ്ഥലം ആണ് അതിൻ്റെ തലസ്ഥാനം. അവിടെയൊക്കെ ഹോട്ടൽസിന് റേറ്റ് കുറവാണ്. ഇപ്പം ടൗണിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് റേറ്റ് കുറവാണ്. ടൗണിൽ ആ ഒരു ദ്വീപിൽ തന്നെ ഉള്ള സീഷോറിൻ്റെ അടുത്തുള്ള ഹോട്ടൽസ് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സീ വ്യൂവിൽ കിട്ടും. അല്ല, അതിൻ്റെ ഇടയ്ക്ക് റോഡ് ഉണ്ടാവും. അത് കഴിഞ്ഞ് റോഡ് കടന്നാണ് നമ്മൾ സീയിലേക്ക് എത്താൻ. നേരിട്ട് പ്രൈവറ്റ് ബീച്ചുള്ള റിസോർട്ട്സ് ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഹോട്ടൽസ് ആകുമ്പോഴത്തേക്കും റേറ്റ് കൂടുതലായിരിക്കും. ഇനി അവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ടാക്സിൻ്റെ ഒരു ഘടകമാണ്. നമ്മൾ നോക്കുമ്പോൾ റെന്റ് അല്ലെങ്കിൽ വാടക ഒരു 5,000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ പക്ഷെ താഴെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അത്രയും തന്നെ എമൗണ്ട് ടാക്സും വരും, രണ്ടും കൂടി കൂടുമ്പോൾ 10,000 രൂപയാകും. അപ്പോൾ അങ്ങനെ അത് നോക്കിയിട്ട് ഇപ്പോൾ ബഡ്ജറ്റിൽ പോകണമെന്നുള്ളവർക്ക് ഒരു 3,500 രൂപ 4,000 രൂപയ്ക്കൊക്കെ നല്ല ഒരു 5,000 രൂപ മുടക്കുകയാണെങ്കിൽ നല്ല ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 5 ദിവസം നിൽക്കുകയാണെങ്കിൽ ഒരു 25,000 രൂപ. പിന്നെ ഫ്ലൈറ്റിന് വൺ സൈഡ് പോയിട്ട് വരാൻ ഒരാൾക്ക് ഒരു 11,000 രൂപയെങ്കിലും. അപ്പം ഞങ്ങൾക്ക് രണ്ടിനും കൂടി 22,000 രൂപയായി ഫ്ലൈറ്റിന്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കൊരു 47. പിന്നെ ഭക്ഷണത്തിനും മറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുമായിട്ട് കുറച്ച് പൈസ ചിലവഴിക്കേണ്ടി വരും. അതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 70 രൂപ എന്തായാലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാൽദീവ്സിലൊരു ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇത്രയും തന്നെ തുകയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡൊക്കെ 8-10 ദിവസം താമസിച്ചെങ്കിൽ ഇത്രയും തുകയുള്ളൂ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും 5 ദിവസം മാൽഡീവ്സിൽ താമസിച്ചപ്പോൾ തന്നെ ഇത്രയും ഒരു എമൗണ്ട് ആയി. ഞങ്ങൾക്ക് അതിലും കൂടുതലായി, 70 അല്ല, ഞങ്ങളുടെ ബുക്കിംഗ് ഇതൊക്കെ കൂടുതലാണ്, വളരെ തുകയായി. പിന്നെ ഉള്ളത് ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾ ആക്ടിവിറ്റീസ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു തുകയിൽ നിൽക്കും. അല്ല, നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാട്ടർ സ്പോർട്സോ എന്തെങ്കിലും സഫാരി, സാൻഡ് സഫാരി, ഓഷ്യൻ സഫാരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഡോൾഫിനെ കാണാൻ പോകുന്ന സഫാരീസ് ഉണ്ട്. അതിനൊക്കെ നല്ല റേറ്റ് ആവും. അതിന്റെ റേറ്റ് ഒരു $70 മുതൽ മുകളിലേക്ക് $200 വരെ ചെലവ് വരും. ഒരു ദിവസം ഫുള്ള് ആക്ടിവിറ്റി അവർ നമ്മുടെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകും, വൈകുന്നേരം തിരിച്ചു കൊണ്ടുവന്നാക്കും. അതിന് ഈ ഒരു ലെവൽ വരും. ഇപ്പം $100 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം $7,000 രൂപയാണ്. അപ്പോൾ $70 മുതൽ $200 വരെയാണ് ആക്ടിവിറ്റീസിന് അവിടെ ചിലവാക്കേണ്ടി വരിക. മൂന്നാമത്തെ നമുക്ക് മെയിനായിട്ട് വരുന്ന ഓട്ടത്തിൽ ചിലവ് എന്ന് പറഞ്ഞാൽ യാത്രാ ചിലവാണ്. 90% ഹോട്ടലുകളും എയർപോർട്ടിൽ നിന്നും അവരുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നതും ചെക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുന്നതും ആ അവരുടെ റെന്റിൽ തന്നെ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ട്രാ ചിലവ് വരുന്നില്ല. നമ്മൾ കുറച്ച് കൂടുതൽ ദിവസം അവിടെ താമസിക്കുകയാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് എങ്കിൽ അതിന് നല്ലൊരു ചിലവാകും. അവിടെ 2 രീതിക്കാണ് യാത്ര ചെയ്യുന്നത്. ഒന്ന് പ്രൈവറ്റ്, ഒന്ന് പബ്ലിക് ഫെറി. അതായത് നമ്മൾ പബ്ലിക്, ഇവിടെ ട്രാൻസ്പോർട്ടും പ്രൈവറ്റും പോലെ തന്നെ പബ്ലിക്. അവിടെ കരയിൽ യാത്ര കുറവാണ്, കൂടുതലും കടലിലാണ് യാത്ര, ബോട്ട് വഴിയാണ് യാത്ര. പബ്ലിക് ഫെറിക്ക് അധികം റേറ്റ് ഇല്ല, പക്ഷെ അത് ഒരു ദിവസം ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാവുള്ളൂ പബ്ലിക് ഫെറി. പ്രൈവറ്റ് സ്പീഡ് ബോട്ട് ചെറുതുമുണ്ട് വലുതുമുണ്ട്. 60 പേർക്കൊക്കെ യാത്ര ചെയ്യാവുന്ന സ്പീഡ് ബോട്ടുകളുണ്ട്. അതിൽ ഒരാൾക്കൊരു $35 മുതൽ $35, $30 മുതൽ മുകളിലേക്ക് ആണ്. ഇതുവരെ ഞങ്ങൾ പോയ ഐലൻഡിൽ $35 ആയിരുന്നു ഒരാൾക്ക് ഒരു സൈഡ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ കൂടുതലും യാത്ര ചിലവ് വരുന്നത് ഈ ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ഇപ്പോൾ നമുക്ക് പറയാം $70 എന്ന് പറഞ്ഞാൽ 5,000 രൂപയോളം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു സൈഡ് യാത്ര ചെയ്യാൻ തന്നെ വേണ്ടി വന്നു. തിരിച്ചു വരാനും ഞങ്ങൾക്ക് 5,000 രൂപ. അങ്ങനെ 14,000 രൂപ ഒരു ഹോട്ടലിലേക്ക് പോയി വരാൻ തന്നെ ഞങ്ങൾക്ക് ചിലവായി. അങ്ങനെ ഇനി അവിടെ നിങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ഫെറിയൊക്കെ നിങ്ങൾക്ക് സമയം അറിഞ്ഞ് ബുക്ക് ചെയ്യാനായിട്ട്, ഇപ്പൊ 2-3 ദിവസം നിങ്ങൾ താമസിക്കുന്നെങ്കിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സിം എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റൂമിൽ തന്നെ വൈഫൈ ഉണ്ടാവും, അതിൽ വാട്സപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ല, നിങ്ങൾ കൂടുതൽ ദിവസം താമസിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സിം എടുക്കാം. സിം എടുത്തിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. ധാത്തുരു എന്ന് പറയുന്ന ഒരു ആപ്പാണ്. നമുക്കിവിടെ ഊബറും ഓലയൊക്കെ ഉള്ളത് പോലെ തന്നെ അവിടെ ബോട്ടിനൊരു ആപ്പ് ഉണ്ട്, ധാത്തുരു. ധാത്തുരുവിൽ നമുക്ക് പോകേണ്ട ഐലൻഡ്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എത്ര സീറ്റ് ബാക്കിയുണ്ട്, ഏത് സമയത്താണ് പോകുന്നത് എന്നുള്ളതൊക്കെ നോക്കി നമുക്ക് ബുക്ക് ചെയ്തിടാം. നമുക്ക് പേ ചെയ്തിട്ട് ബുക്ക് ചെയ്തിടാം. ഗൂഗിൾ പേ, യൂണിയൻ പേ ഒക്കെ വെച്ചിട്ട് നമുക്ക് പേ ചെയ്യാം. അത് ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല, കാരണം ഞങ്ങൾ അത് ഉപയോഗിച്ചില്ല. എങ്കിലും ഞങ്ങൾ ആ വിവരം ഞങ്ങൾ ശേഖരിച്ചു. അപ്പോൾ അങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റും. പിന്നെ ആക്ടിവിറ്റീസ്, പിന്നെ യാത്ര. നമ്മൾ സ്പീഡ് ബോട്ടിൽ നമ്മൾ മാത്രമുള്ള ഒരു ചെറിയ സ്പീഡ് ബോട്ടിൽ നമ്മൾ യാത്രയാണെങ്കിൽ മിനിമം ഒരു $200 എങ്കിലും വേണ്ടി വരും ഒരു കപ്പിളിന് പോകാൻ. ഒരാണെങ്കിൽ പെർ ഹെഡ് തന്നെ $200 വേണ്ടി വരും. അത് വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ അവിടെ കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഭക്ഷണമാണ്. ഭക്ഷണത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഒരു കുപ്പി വെള്ളത്തിന് ഞങ്ങൾ എനിക്ക് തോന്നുന്നു 60 രൂപ 80 രൂപ ചിലവ് വന്നു. അപ്പോൾ ഒരു 1.5 ലിറ്റർ ഞങ്ങൾ ഐലൻഡിൽ വാങ്ങിച്ച വെള്ളത്തിന് 1.5 ലിറ്റർ കുപ്പിക്ക് 140 രൂപയായിരുന്നു ഇന്ത്യൻ റുപ്പി. പിന്നെ ഫുഡിന് ഇവിടുത്തെ ഇരട്ടി വില കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രൈഡ് റൈസ് കഴിക്കുകയാണെങ്കിൽ തന്നെ വെജ് ഫ്രൈഡ് റൈസിന് തന്നെ $7 $8. ഇപ്പോൾ ഒരു ഫിഷ് കറിക്ക് $10 വരെ ഉണ്ടാവും. $10 എന്ന് പറഞ്ഞാൽ $700. അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആണ് അവിടെ ഭക്ഷണം. അപ്പോൾ ഒരു നേരം ഒരാൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു $100-300 വേണ്ടി വരും. ദിവസം മൊത്തം ഉണ്ടെങ്കിൽ ഒരു $1000 ഒരാൾക്ക് ഒരു ദിവസം ഭക്ഷണത്തിന് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നോക്കുക. അത് മിനിമം ആട്ടോ. അത് അല്ലെങ്കിൽ തിരഞ്ഞു പോകണം. അല്ലെങ്കിൽ ഹോട്ടലിൽ തന്നെയാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ ഫെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ല, നിങ്ങൾ മിക്ക ഹോട്ടൽസും ലഞ്ച് അല്ലെങ്കിൽ ഹാഫ് ബോർഡും ഫുൾ ബോർഡും ഉണ്ട്. ഫുൾ ബോർഡ് എന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡ് അവിടെ നിന്ന് കിട്ടും. ആ റേറ്റോട് കൂടിയായിരിക്കും നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്. ഹാഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും അല്ലെങ്കിൽ രാവിലെയും രാത്രിയും നിങ്ങൾക്ക് ഫുഡ് അവിടെ നിന്ന് കിട്ടും. അതിനാണ് ഹാഫ് ബോർഡ് എന്ന് പറയുന്നത്. അതിനൊരു റേറ്റ് ആയിരിക്കും, ഫുൾ ബോർഡിന് കുറച്ച് കൂടിയ റേറ്റ് ആയിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കാൻ പറ്റും. അതായിരിക്കും കൂടുതലും സൗകര്യം. കാരണം നിങ്ങളൊരു ഹണിമൂൺ ട്രിപ്പാണ്, നിങ്ങൾക്ക് പുറത്തുനിന്ന് പോകുന്നില്ല എങ്കിൽ അതായിരിക്കും സൗകര്യം. അങ്ങനെ അപ്പോൾ ഇതാണ് ചെലവുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മിനിമം ഒരു $70,000 ഉണ്ടെങ്കിൽ ഒരു കപ്പിളിന് ചുരുങ്ങിയ ചെലവിൽ രണ്ടുപേർക്കും കൂടി ഒരു 5 ദിവസം മാൽദീവ്സിൽ പോയി വരാൻ പറ്റും. അധികം യാത്രകളൊന്നും കൂടാതെ എൻജോയ് ചെയ്ത് വരാൻ പറ്റും. അത് എന്ന് പറയുന്നത് മറ്റു സ്ഥലത്തേക്കാളും കൂടുതലാണ്. എന്നാലും കടലിനെ ഇഷ്ടപ്പെടുന്നവര്, നീലക്കടൽ, പച്ചക്കടൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാവർക്കും ഒരിക്കലെങ്കിലും പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ. ശരിക്കും അത്രയും നല്ലൊരു ലൊക്കേഷനാണ്, ഹണിമൂൺ ലൊക്കേഷനാണ്, നമ്മൾ റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും പോകാൻ. എനിക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഇൻഫർമേഷൻ എനിക്ക് തരാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗ് കാണുന്നവരെ താങ്ക് യു, നമസ്കാരം. ഇനി അടുത്ത വീഡിയോസൊക്കെ കരിമശിയായിരിക്കും ചെയ്യുന്നത്. ബൈ ബൈ.